ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടായാലും കുറച്ച് മാസങ്ങളായിട്ടില്ല, കുറച്ച് ആഴ്ചകളായി. കുറേ കാരണങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിരമായി വീഡിയോ ഇടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കുറേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യത്തെ ഇപ്പോൾ ഈ ഉണ്ടായിരുന്ന ഇത്രയും കാലത്ത് തിരക്ക് കാര്യങ്ങളൊക്കെ മാറി. എന്തൊക്കെയായിരുന്നു തിരക്കുകൾ എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാനായാലും പുതിയ മുറിയിലിരുന്ന് അധികം വീഡിയോ എടുത്ത് ശീലമില്ലാത്തതിൻ്റെ പേരിൽ ഇനി നമുക്ക് ഇങ്ങനെ എടുത്തൊന്ന് പരിശീലിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാ രീതിയിലും നമ്മൾ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കടക്കാം. എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ? പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ കാര്യമാണ്. കുറേ ആൾക്കാരുടെ അടുത്ത് ക്ലാസ്സിൻ്റെ കാര്യം മുന്നും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഞാനെന്താ പഠിക്കണമെന്നും ചോദിക്കാറുണ്ട്. ഞാനിവിടെ പഠിക്കുന്ന വെറ്റിനറി മെഡിസിൻ ആണ്. ആറ് വർഷത്തെ കോഴ്സാണ്. ഇനി മൂന്നാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിസിൻ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പരീക്ഷകളുണ്ട്. അപ്പോൾ ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ക്ലാസ് എനിക്ക് എല്ലാ ദിവസവും ഉണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് ഉണ്ട്. ചില ദിവസം എനിക്ക് കാലത്ത് 8 മണി തൊട്ട് വൈകുന്നേരം ഒരു 6 മണി വരെ ക്ലാസ് ഉണ്ട്. ചില ദിവസം അധികം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പരീക്ഷകളും കൂടി കയറി വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വലിയ വിഷയമൊന്നുമില്ല, പഠിച്ച് പോയാൽ മതി. പക്ഷേ അത് ഒരാഴ്ചയിൽ ഒരു പരീക്ഷ ആയിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇപ്പം ഡിസംബർ മാസം തന്നെ എനിക്കൊരു 1, 2, 3, 4, 5, 6 പരീക്ഷകൾ വന്നിരുന്നത് കൊട്ടക്കണക്കിന് പഠിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലൈക്ക് ക്ലാസ് പ്ലസ് ഈ പരീക്ഷയ്ക്ക് പഠിത്തമൊക്കെ കൂടെ ആയപ്പോൾ തലയ്ക്ക് പ്രാന്തായി, സത്യം പറയാമല്ലോ, തലയ്ക്ക് വട്ടായി. അതിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളുടെ കൂടെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന ഒരു സാധനം കൂടിയാണ് പാർട്ട് ടൈം ജോലി. പാർട്ട് ടൈം ജോലിയെ കുറിച്ച് മുന്നും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെങ്ങനെ കിട്ടും, എപ്പോഴാണ് കിട്ടാൻ നല്ലത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാർട്ട് ടൈം ജോലി ഉള്ളതും ഇല്ലാത്തതും ദോഷം എന്ന് പറയുന്ന പോലെ ഇരുന്ന എൻ്റെ അവസ്ഥ. പാർട്ട് ടൈം ജോലിക്ക് പോകാണ്ടും പറ്റില്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിത്തത്തിൻ്റെ കാര്യത്തിനും പ്രശ്നം. കാരണം ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തൊക്കെ ജോലി കാണിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ പഠിച്ച സാധനം അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് കാണിച്ചു എന്ന് പറഞ്ഞാലും വലിയ കാര്യമില്ല. അപ്പോൾ പാർട്ട് ടൈം ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ മാസ്റ്റർ റെൻറ്റിൻ്റെ കാര്യമായാലും എൻ്റെ ചിലവിനുള്ള കാര്യമായാലും പ്രശ്നം. അപ്പോൾ ക്ലാസ്സിനും പോകണം, പരീക്ഷയ്ക്കും പഠിക്കണം, ജോലിക്കും പോകണം എന്ന് പറയുന്നത് വളരെ വളരെ പ്രശ്നമായിരുന്നു. ഇത്രയും പാടുപിടിച്ച് പെട്ട് കിടക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഒരു ആളും കൂടി കയറുന്നത്. അത് പറയുന്നതിന് മുന്നേ പാർട്ട് ടൈം ജോലിയോട് പറഞ്ഞു തരാം. എൻ്റെ ചോദിക്കേണ്ട എത്ര സ്ഥലത്ത് ഇപ്പോൾ ജോലിയുണ്ട്? ഞാൻ പ്രധാനമായും രണ്ട് സ്ഥലത്താണ് ജോലിയാണ്. ഒന്ന് ഞാൻ മുന്ന് പറയാറുള്ള പോലത്തെ സ്റ്റുഡിയോയിൽ, അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഒരു മാക്സ് പ്രീമിയം ബർഗറിലും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ജോലിക്ക് കയറിയ ദിവസം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ വീഡിയോ എടുത്തിട്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്നതാണ്. അപ്പോൾ ആ ജോലിക്ക് പോകണം, അവിടെ ഒരു മിനിമം ഇത്ര അവേഴ്സ് ഞാൻ ചെയ്യണമെന്നുണ്ട്. അത്രയും അത് ചെയ്യണം, പ്ലസ് ഈ പറയുന്ന സ്റ്റുഡിയോയിലും ഇത്ര അവേഴ്സ് ചെയ്യണം. സ്റ്റുഡിയോയിൽ പിന്നെ എനിക്ക് അങ്ങനെ സമയമൊന്നുമില്ല, അവരെന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അവിടെയും ചെയ്യണം. അപ്പോൾ ആകെ മൊത്തം ടൈറ്റായിപ്പോയി. പഠിക്കാനാണെങ്കിലും കൊട്ടയ്ക്ക് ഇപ്പോൾ ഡിസംബറിൽ ഞാൻ ആകെ മൊത്തം ഒരുമാതിരി ഞെരുങ്ങിപ്പോയി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞെരുക്കത്തിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ TRC കൂടി കയറി വന്നു. TRC എന്ന് പറയുന്നത് ഞാൻ മുന്നും കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ടെമ്പററി റെസിഡൻസ് കാർഡ്. അപ്പോൾ ടെമ്പററി റെസിഡൻസ് കാർഡിൻ്റെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡോക്യുമെൻസിൻ്റെ ഇഷ്യൂസായി, പ്രശ്നങ്ങളായി, ആകെ മൊത്തം വട്ടു പിടിക്കുന്ന അവസ്ഥയായിരുന്നു ഡിസംബർ മൊത്തത്തിൽ. അപ്പോൾ എന്താ പറയുക, തലയിലൊന്നും വർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല, ഒന്നും വർക്ക് ചെയ്യണ്ടായില്ല. ആകെ മൊത്തം ബ്ലാങ്ക് ആയിരുന്നു, ഒരു പിടിയില്ല എങ്ങനെ ചെയ്യണം, എന്താ ഓർഗനൈസ് ചെയ്യണം. അവസാനം ഇപ്പൊക്കെ സോൾവ് ആയി കഴിഞ്ഞപ്പോഴാണ് തലയിൽ ഇച്ചിരി കാറ്റും വെളിച്ചൊക്കെ ആയി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ യൂട്യൂബ് മാത്രമായിട്ട് നിർത്തിയിരിക്കണം. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലാസ്സിലും പോകേണ്ട കാര്യങ്ങളൊക്കെ നോർമലായി തുടങ്ങി. പിന്നെ ഇനി വീഡിയോസ് അങ്ങനെ സെറ്റാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് പിന്നെയും തുടങ്ങുന്നത്. ഇനി ബ്രേക്ക് വരില്ല എന്നാണ് എനിക്ക് വിശ്വാസം. പിന്നെ ഇതൊക്കെയായിരുന്നു കാരണങ്ങൾ. ഇത്രയും കാരണങ്ങൾ മതി ഒരാൾക്ക് തലയ്ക്ക് ഒട്ടാവാൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ. കാരണം TRC ഒരു മെനക്കെട്ട പരിപാടിയായിരുന്നു, അതും കുറേ എൻ്റെ മെൻ്റൽ പീസ് എടുത്തിട്ട് പോയി. അതേപോലെ ഈ പറയുന്ന പരീക്ഷകൾ, കാരണം പരീക്ഷ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ നമ്മുടെ നാട്ടിലെ സപ്ലി പരിപാടിയല്ല, മെയിൻ സബ്ജക്റ്റിനാണ് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ ഇയർ ബാക്കാണ്. സോ പഠിക്കുക അല്ലേ ഉണ്ടാകാണ്ടിരിക്കുക, സോറി, പഠിക്കുക പാസ്സാവാൻ നോക്കുക. പാർട്ട് ടൈം ജോലി നൺ ഓഫ് ദ മാറ്റേഴ്സ് എന്ന് പറയുന്നത് അതേപോലെ ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് നമുക്ക് ജോലിക്ക് പോക്ക് നിർത്താം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കിവിടെ വണ്ടി ഓടണമല്ലോ. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ എനിക്ക് പ്രധാനമായി പറയാനുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ട് വീഡിയോസ് കുറച്ചധികം കാലമായി ഇട്ടില്ല എന്നുള്ളതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ എൻ്റെ ഭാഗത്തു നിന്ന്. ഞാൻ വിചാരിച്ചത് ആരും മൈൻഡ് ചെയ്യാൻ പോകണില്ല, ആരും ചോദിക്കാൻ പോകണില്ല എന്നായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പറ്റി, എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുറേ പേര് ചോദിച്ചായിരുന്നു. വളരെ വളരെ സന്തോഷം. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ശരി, എവിടെന്നോ എനിക്കും ഓക്കെ, നമുക്ക് ചെയ്യണം, നമ്മുടെ വീഡിയോസ് കാണാൻ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ അടുത്തായിട്ട് ഞാൻ പോണ സമയത്ത്, ഇത്രയ്ക്ക് ഇവിടെ സ്ട്രീറ്റ് കൂടെ പോകുന്ന സമയത്ത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഒരാളൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചു, മലയാളിയായിരുന്നു, എനിക്കറിയില്ലായിരുന്നു ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്, വെൽഡിങ് വെൽഡറായിട്ട്. പുള്ളി എന്ന് ചോദിച്ചപ്പോൾ എന്താ യൂട്യൂബിൽ വീഡിയോ ഇടാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പരീക്ഷ അയാളടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് വെരി ഹാപ്പി, ലൈക്ക് പീപ്പിൾ ആർ നോട്ടീസിങ് മീ. കാരണം ഞാൻ വീഡിയോ ഇടുന്നുണ്ടല്ലോ, ആൾക്കാർ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ വളരെ വളരെ സന്തോഷം. അപ്പോൾ പിന്നെ വീഡിയോ എത്ര വേഗം പിന്നെ തുടങ്ങാമെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ തുറന്നു വെച്ചതാണ്, ലൈക്ക് ഞാൻ കുറച്ച് മുന്നോട് പഠിക്കായിരുന്നു, അപ്പോൾ തുറന്നു വെച്ചതാണ്. സോ നമ്മളിനി ഈ ഒരു ആംബിയൻസിൽ എടുത്ത് വീഡിയോ എടുക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. കാരണം പുറത്ത് തണുപ്പാണ്,
നല്ല തണുപ്പാണ്. അപ്പോൾ കൈ പിടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ നല്ല നന്നായിട്ട് മരവിക്കും. പിന്നെ എൻ്റെ കൺമുന്നിൽ വെച്ച് ഒരുത്തൻ്റെ ഫോൺ തട്ടിക്കൊണ്ട് ഓടണം കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എന്താ ഒരു പേടി പുറത്ത് വെച്ച് ഫോൺ എടുക്കാൻ. അതും ചിലപ്പോൾ ഒരു കാരണമായിരിക്കും ഇവിടെ പുറത്ത് വെച്ച് വീഡിയോ എടുക്കാൻ എടുക്കാത്തതിൻ്റെ. ഇനിയിപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ പുറത്തും വെച്ച് എടുക്കും, പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന വിചാരിക്കണം. കാരണം ഇതിപ്പോൾ വലിയ പണിയൊന്നുമില്ല. അവിടെ വീഡിയോ ക്യാമറ അല്ല ക്യാമറ അല്ല മൊബൈൽ സെറ്റ് ചെയ്ത് വെക്കുക, ഇവിടെ ഒന്നിരിക്കുക, ഈ ആംഗിളിൽ ഒന്നിരിക്കുക, നിർത്തി അങ്ങനെ പറയാം. പിന്നെ അടുത്ത വീഡിയോ ഞാൻ ടി ആർ സിക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്താണ് എൻ്റെ ടി ആർ സിയുടെ അവസ്ഥ എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരും. ഇനിയിപ്പോൾ ഇപ്പോൾ ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഇരിപ്പിൽ തന്നെ ഞാനൊരു നാലഞ്ച് വീഡിയോ നാലഞ്ചല്ല അഞ്ചാറ് ചിലപ്പോൾ അതിലും കൂടുതൽ ഞാൻ എടുത്ത് തീർക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കണത്. അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്ത വീഡിയോ മിക്കതും ടി ആർ സിയുടെ ആയിരിക്കും. പിന്നെ അതിന് കഴിഞ്ഞിട്ട് ഞാൻ വെക്കേഷൻസിന് ബേസ് ചെയ്തിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു വെക്കേഷൻസ് ഇവിടെ എപ്പോഴൊക്കെയാണ് വരണേ, അതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ എടുക്കാം. അത് രണ്ടാവുമ്പോഴേക്കും അടുത്ത ടോപ്പിക്സ് തലയിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഇന്ന് ഞാൻ വീഡിയോ ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ വീഡിയോയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും നല്ല രീതിയിൽ മൂന്നിരട്ടിയായിട്ട് തരാൻ നോക്കാം. നമ്മൾ ഇനിയും നല്ല നല്ല കിടുക്കിടില്ല വീഡിയോസ് എടുക്കാം ഇടാം. പിന്നെ മുന്നേ ഞാൻ പറയാറുള്ള പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഞാൻ നോക്കാറില്ല, കാരണം എനിക്ക് സമയമില്ല. ചെന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോക്കാറുണ്ട്. നിങ്ങൾക്ക് സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കി ഫോളോ ചെയ്തിട്ട് അയച്ചാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ ശരി, ബൈ ബൈ.